നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ അതിശക്തമായ മഴ വീണ്ടും പെയ്തിറങ്ങാൻ പോകുന്നു. ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും ഒക്കെ സജീവമായി മാറുന്നുണ്ട്, ശക്തി പ്രാപിക്കുന്നുണ്ട്. മധ്യപ്രദേശിനും രാജസ്ഥാനും മുകളിലായി ഇപ്പോൾ തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൊവ്വാഴ്ചയോടെ തെക്കൻ രാജസ്ഥാനും ഗുജറാത്തിനും മുകളിൽ വീണ്ടും അതിതീവ്ര ന്യൂനമർദ്ദമായി ഇത് ശക്തി പ്രാപിച്ച് തുടർന്ന് സൗരാഷ്ട്ര കച്ച് തീരത്തിന് സമീപം അറബിക്കടലിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ബംഗ്ലാദേശിന് മുകളിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാതയും നിലനിൽക്കുന്നു. അതിന്റെ സ്വാധീന ഫലമായി ഗുജറാത്ത് മുതൽ കേരള തീരം വരെ കാലവർഷക്കാറ്റ് സജീവമാകാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ആകമൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ പൊതുവെ സാധാരണ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മധ്യ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ കൂടുതൽ മഴ കിട്ടാൻ സാധ്യത ഏറെയാണെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശവും ഇതോടൊപ്പം തന്നെ നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മേളി വാർത്താ.